എന്റെ പേര് വിധു രാജീവ് എന്നാണ്. 2022 ഇന്റഗ്രേറ്റഡ് ഫാമിനുള്ള സ്റ്റേറ്റ് അവാർഡ് ഞങ്ങൾക്കായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം 30 പശു, വലിയ പശുക്കളും പിന്നെ കുറച്ച് കിടാക്കുഞ്ഞുങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു നല്ല രീതിയിലേക്ക് പോകുന്ന ഒരു ഫാം തന്നെയാണ് ഞങ്ങളുടെ. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ പെറ്റാണ് ഇവിടെയുള്ള ഗീറുണ്ട്. അവളുടെ പേര് ലക്ഷ്മി എന്നാ. അപ്പം ഇന്നലെ ഡേറ്റ് എല്ലാം നോക്കി വൈകുന്നേരം ആയപ്പോഴത്തേക്കും അവൾക്ക് പെയിൻ തുടങ്ങി. നോർമൽ ആയിട്ട് ഡെലിവറി നടന്നു. ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും പറ്റിയത് എന്താന്ന് വെച്ചാല് കുഞ്ഞിനെയൊക്കെ എടുത്ത് മാറ്റി തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് യൂട്രസ് തള്ളി പുറത്തേക്ക് വന്നു. യൂട്രസ് തള്ളി പുറത്തേക്ക് വന്നിട്ട് പകുതി ആദ്യം വന്നുള്ളൂ. വന്നുകഴിഞ്ഞാൽ നൈറ്റ് ഡോക്ടേഴ്സിനെ വിളിച്ചു. നൈറ്റ് ഡോക്ടേഴ്സിനെ വിളിച്ചപ്പോൾ ആരും തന്നെ അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ അവസാനം ഒരു ശ്രമം ഓർത്ത് ഞാൻ ഞങ്ങളുടെ വെറ്റിനറി ഡോക്ടറിനെ ഒന്ന് വിളിച്ചു നോക്കി. ഡോക്ടറെങ്ങാനും വന്നാലോ, പക്ഷെ ഇപ്പൊ 10 മണി സമയം ആയതുകൊണ്ട് വരില്ല എന്നുള്ളൊരു ഉറപ്പിൽ തന്നെയാണ് ഞാൻ വിളിച്ചത്. പക്ഷെ വിളിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ വൈക്കത്തടുത്താണ് താമസിക്കണേ, അപ്പോ ഞാൻ ഡോക്ടർ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവത്തില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ടേക്കും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു തുണിയും സാധനങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ അതനുസരിച്ച് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് തുണിയെല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്കും എനിക്ക് തോന്നി തുടങ്ങി ഇവക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. കാരണം നല്ല വഴക്കാളിയാ സാധാരണ ഇവള്. പക്ഷെ അവക്ക് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോകുന്ന ഒരു ലക്ഷണവും കാണിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റിനുള്ളിൽ ഡോക്ടർ എത്തി എല്ലാം സെറ്റ് ചെയ്തപ്പോഴത്തേക്കും അവളിങ്ങനെ കിടന്നു കൊടുത്തായിരുന്നു. അതായത് അവക്ക് എഴുന്നേക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് പണിക്കാര് പാല് കറന്ന് കുഞ്ഞിനെ കുടിപ്പിക്കുകയും അതിനെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പൊ കുഞ്ഞിനെ കാണാൻ വേണ്ടി അവൾ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാൽസ്യം കുറഞ്ഞു പോയതായിരിക്കാൻ തോന്നുന്നു. അത് കഴിഞ്ഞ് പക്ഷെ നമ്മളെല്ലാം നല്ല പ്രോപ്പർ ആയിട്ട് മിനറൽസ് എല്ലാം കൊടുത്തിട്ടാണ് അവളെ കൊണ്ടുവന്നിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു എന്നാൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് അകത്തേക്ക് തള്ളി വെക്കാന്ന് പറഞ്ഞു. ഡോക്ടറിന്റെ വൈഫും അതുണ്ട്. അത് പുള്ളിക്കാരത്തെയും ഇന്ത്യയുള്ള ഡെന്റൽ ഡോക്ടർ എങ്ങാണ്ട പുള്ളിക്കാരത്തെയും ഗ്ലൗസ് ഒക്കെ ഇട്ട് വന്ന് എല്ലാത്തിനും കൂടി ഒരു മടിയില്ലാതെ അത് കഴിഞ്ഞ് ഇവിടുത്തെ പയ്യന്മാരും ഉണ്ടായിരുന്നു. അവരും കൂടെ കൂടി നിന്നിട്ട് ഞാനും അതിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അത് ഡോക്ടർ കയറ്റി വെച്ചു. കയറ്റി വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ അതേ ഇതിൽ തന്നെ അതങ്ങോട്ട് തള്ളി യൂട്രസ് തിരിച്ച് പുറത്തേക്ക് പോന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വീണ്ടും ഭയങ്കര ശ്രമകരമാണ് അത് കയറ്റുക എന്ന് പറഞ്ഞു. കാരണം ഇവള് പശു ഭയങ്കര വലുതാണ്. അപ്പോ അത് കഴിഞ്ഞ് വീണ്ടും അതിനെ അത് ഡോക്ടർ കയറ്റി പിന്നെ പിടിച്ചു പിടിയാല് തന്നെ അതങ്ങ് തുന്നിക്കെട്ടി. തുന്നിക്കെട്ടിയപ്പോഴത്തേക്കും അത് കറക്റ്റ് ആയിട്ട് തുന്നിക്കെട്ടി കഴിഞ്ഞു. പിന്നെ വന്നില്ല. പിന്നെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആ ബ്ലീഡിംഗ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിന്ന് ഡോക്ടർ ഒരു ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറിന് തന്നെ മനസ്സിലായി ഇവക്ക് കാൽസ്യത്തിന് ഭയങ്കരമായിട്ട് കുറവുണ്ടെന്ന്. ഡോക്ടർ വേഗം തന്നെ കാൽസ്യം ഓൾറെഡി ഡോക്ടർ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതെല്ലാം എടുത്തിട്ടാണ് വന്നിരുന്നത്. അപ്പം വന്ന കാരണം ഡോക്ടർ ആ കാൽസ്യവും കാര്യങ്ങളും ഒക്കെ അപ്പൊ തന്നെ എല്ലാം കൊടുത്ത കാരണം ഡോക്ടർ അവിടുന്ന് എല്ലാം കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞാൽ ഇന്ന് എഴുന്നേറ്റ് കഴിയുമ്പോ എന്നോട് പറയണം, ഞാൻ എന്നാ പോയേക്കു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് സമയം 12:30 സമയം. പിന്നെ വേഗം എല്ലാം വൃത്തിയാക്കി പിള്ളേർ അവിടെ എല്ലാം വൃത്തിയാക്കി അവളെ ഒന്ന് പിടിച്ചിരുത്താനൊക്കെ നോക്കി. പക്ഷെ അവളിങ്ങനെ കിടന്നു. പക്ഷെ ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്ന് ഡോക്ടർ അവിടെ ഞങ്ങളുടെ പൈപ്പിന്റെ ചോട്ടിൽ പോയിട്ട് കൈ കഴുകുന്ന സമയത്ത് തന്നെ അവള് ചാടി എഴുന്നേറ്റ്, കാരണം കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് എഴുന്നേറ്റതാ, ചാടി അങ്ങ് എഴുന്നേറ്റ്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് ആ സമയം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഗ്ലൂക്കോസും കൊടുത്തായിരുന്നു, കാൽസ്യം കൊടുത്തായിരുന്നു, പിന്നെ ആന്റിബയോട്ടിക്കും മെഡിസിനും കൊടുത്തായിരുന്നു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഓക്കെ. അത് കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോ കാലത്തെ അമ്മയും കുഞ്ഞും ഓക്കെ ആയിട്ടിരിക്കുന്നു. അവള് തീറ്റയൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെ പാല് ഞങ്ങൾ കുടിപ്പിച്ചു നല്ലപോലെ. കുഞ്ഞിന്റെ കുഞ്ഞുങ്ങളുടെ റൂമിലേക്ക് മാറ്റി. ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുന്നു ലക്ഷ്മി. ഡോക്ടർ ഇപ്പൊ വന്നിട്ട് കുറച്ചേ ആയല്ലോ ഞങ്ങളുടെ കട്ടിലേക്ക്. പക്ഷെ മറ്റുള്ള ഡോക്ടേഴ്സ് എനിക്ക് ഇവിടെ വന്നപ്പോ മുതല് മറ്റുള്ള ഡോക്ടേഴ്സിനെ വെച്ചൊക്കെ നോക്കുമ്പോഴുണ്ടല്ലോ, എന്ത് എപ്പൊ നമ്മൾ വിളിച്ചാലും ഒരിക്കൽ പോലും അയ്യോ എനിക്ക് വരാൻ പറ്റത്തില്ല, ഞാൻ വേറെ കേസിലാണോ. കേസിലായിരിക്കാൻ ഡോക്ടർ, പക്ഷെ അവിടുന്ന് തന്നെ എന്ത് സംഭവിച്ചാലും ഇവിടെ ഡോക്ടർ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ എത്തും. പക്ഷെ ഇന്നലെ ഞാൻ വരുമെന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല വിളിച്ചത്. കാരണം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അവര് പോയല്ലോ. പക്ഷെ ഒരു ഡോക്ടർ എന്നുള്ളൊരു കടമയാണ് ഇന്നലെ ഡോക്ടർ ചെയ്ത്. കാരണം അതിനെ രക്ഷിക്കാൻ മിണ്ടാപ്രാണിനെ രക്ഷിക്കണമെന്ന് ഡോക്ടർക്കും തോന്നി. ഡോക്ടർ ആ സമയത്ത് ഉടനെ തന്നെ വരികയും ചെയ്തു. ഡോക്ടർ വേറെ നൈറ്റ് ഡോക്ടേഴ്സിനെ വിളിച്ചു നോക്കിയപ്പോ അവരാരും അവൈലബിൾ അല്ലാന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഒരു ദൈവത്തിന്റെ ഒരു രൂപത്തിലാണ് ഇന്നലെ ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഡോക്ടറിന്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടറിന്റെ വൈഫ് ഞാൻ ഓർത്തപ്പം അവിടെ വെറുതെ വന്നതായിരിക്കും എന്നുള്ള ഇതിലാണ് ഞാൻ ഇരുന്നത്.
പക്ഷെ ഞാൻ നോക്കുമ്പോ അവരും പെട്ടെന്ന് ഗ്ലൗസ് ഒക്കെ ഇട്ട് അപ്പൊ ഞാൻ ഓർത്തു അപ്പൊ ഇതിന്റെ പറ്റി എല്ലാം അവർക്ക് അറിയാവുന്നതൊക്കെ ആയിരിക്കും ഞാൻ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മനസ്സിലായി അവർ ഡെന്റൽ ഡോക്ടർ ആണെന്ന്. പക്ഷെ ഒരു എന്ത് ഡോക്ടർ ആണെങ്കിൽ പോലും ആ ഹസ്ബൻഡിന്റെ ഒപ്പം വൈഫ് കൂടെ നല്ല രീതിയിൽ അവരുടെ കൂടെ തന്നെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. ഒരു മണി അന്ന് അവരുടെ ഡ്രസ്സ് ശരിയാവുമെന്നോ ഡ്രസ്സിനകത്ത് ചോര പറ്റുന്നോ ഒരു ചിന്തയും അവർക്കില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയും വെടുപ്പിലും അവരാ ഡോക്ടറിന്റെ കൂടെ തന്നെ നിന്നിരുന്ന് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ഞാൻ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന പഞ്ചായത്തിൽ, ഞാൻ അവിടുത്തെ വെറ്റിനറി സർജൻ ആണ്, പഞ്ചായത്തിലെ വെറ്റിനറി സർജൻ ആണ്. അപ്പോൾ അവിടെ എനിക്ക് ഡ്യൂട്ടി 9:00 to 3:00 അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇന്ന് രാത്രി ആയപ്പോഴേ പ്രസവം നടന്നത്. പ്രസവം നടന്നതിന് ശേഷം ഗർഭപാത്രം വെളിയിലേക്ക് കാടുകയാണ്, കംപ്ലീറ്റ് വിവേഷൻ ആയിപ്പോയി. അത് ഉള്ളിലിരിക്കുമ്പോൾ ഇന്റേണൽ ഓർഗൻ ആണ്, അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിലിരിക്കുന്ന ഒരു സ്ഥാനം പുറത്ത് വരുന്നത് വളരെ മാരകമായിട്ടൊരു കാര്യമാണ്. അത് ഒന്നാമത് തൊഴുത്തിലല്ലേ കിടക്കുന്നത്, തൊഴുത്തിലാകുമ്പോഴത്തേക്കും അത്രയും കണ്ടാമിനേഷനും പിന്നെ അവിടെ ഇവിടെ ഉറങ്ങിയത് ആനിമല് എനിക്ക് കാൽസ്യം ഡൗൺ ആയിട്ട് എണീക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അപ്പൊ അത് ഈ തൊഴുത്തിലൊക്കെ ഇടുന്ന ഉറങ്ങി ആകെ ബ്ലീഡിങ് ആയി വല്ലാത്ത കൂടുതൽ സമയം കഴിയുമ്പോൾ കോംപ്ലിക്കേഷൻ ആയി വരുന്നു. അതുകൊണ്ട് എത്രയും വേഗം നമ്മളത് ശരിക്കും പ്രസവം കഴിഞ്ഞതിന് ശേഷവും ആ ഹോർമോണിന്റെ ലെവൽ താഴ്ന്നിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പുറത്തേക്ക് തള്ളുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തി ശരീരം ഒന്ന് ബാലൻസ് ആക്കി നിർത്താനുള്ള മെഡിക്കേഷൻസ് എല്ലാം കൊടുത്തു ആനിമലിനെ സ്റ്റേബിൾ ആക്കിയിട്ട് ഇപ്പൊ വരും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ന്യൂട്രസ് പതുക്കെ പതുക്കെ ചുരുങ്ങി തുടങ്ങും. ഇപ്പൊ പിന്നെ പ്രശ്നമില്ല. കാൽസ്യത്തിന്റെ ഒരളവ് നമ്മൾ പശുവിന് കാൽസ്യം കൊടുക്കുന്നത് 7 months ആകുമ്പോൾ കാൽസ്യം നിർത്തണം, എന്നിട്ട് നോർമൽ ഫീഡിംഗ് ഒക്കെ പതുക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പോ നൈറ്റ് ഡോക്ടർ നമുക്കിവിടെ കോൺട്രാക്ടില്ല, ഓരോ ബ്ലോക്കിലും കോൺട്രാക്ട് ആണ്. അപ്പൊ കോൺട്രാക്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുതിയ ആൾ വരുന്നവരെ ഒരു ഡിലേ ഉണ്ടാവും. നമ്മൾ പിന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഒരു ആനിമലിന്റെ ഒരു കസിന്റെ ഒക്കെ സഫറിംഗ് ഇല്ലെന്ന് വിചാരിച്ചങ്ങ് കിട്ടുന്നതിന് നമ്മളിവിടെ അവൈലബിൾ ആണെങ്കിൽ സർവീസ്. എല്ലാ ഡോക്ടർമാരും അങ്ങനെ തന്നെ, ഭൂരിഭാഗം അങ്ങനെ തന്നെ, എല്ലാവരും സർവീസ് കൊടുക്കും. ഡെന്റിസ്റ്റ് ആണ്, അപ്പൊ എന്റെ കൂടെ കേസിനൊക്കെ പോകുമ്പോ എന്റെ കൂടെ ഇങ്ങനെ വരും. പുള്ളിക്കാർക്ക് ആനിമൽസിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്റെ കൂടെ ഇപ്പൊ വരുമ്പോ പശുവിനെ പിടിച്ചു തരാനാണെങ്കിലും ഒരു ആടിനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി പിടിച്ചു തരാനാണെന്നും ഡോഗിനെ പിടിച്ചു തരാനും പുള്ളിക്കാർക്ക് നല്ല വശമുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ എല്ലാ കാര്യത്തിനും വരും. പിന്നെ ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്ത് അപ്പൊ അന്ന് ഇതുപോലെ 2-3 പ്രൊലാപ്സ് കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളെന്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് അതൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാനും നമുക്ക് ഇപ്പൊ യൂട്രസ് ഇപ്പൊ ഉള്ളിലേക്ക് നമ്മള് അത് ഉള്ളിലേക്ക് വെക്കുമ്പോഴത്തേക്കും രണ്ടുപേര് ജസ്റ്റ് ഒന്ന് താങ്ങി തരണം. അപ്പോ അതിനുവേണ്ടിട്ട് പുള്ളിക്കാർക്ക് അറിയാതെ എങ്ങനെ ചെയ്യേണ്ടത്, 1-2 കേസുകൾ എന്റെ കൂടെ അറ്റൻഡ് ചെയ്തുകൊണ്ട് അറിയാം. കാസർഗോഡ് ആയിരുന്നു, കാസർഗോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഡോക്ടർമാരെ വേറെ ആരെയും വിളിച്ചാൽ കിട്ടാനില്ലാത്ത. ഞാൻ വർക്ക് ചെയ്യുന്ന പഞ്ചായത്ത് ഇതുപോലെ 2-3 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. മൂന്നും പോയി പുള്ളിക്കാരി ആദ്യ തവണ എന്റെ കൂടെ ഒന്ന് കാര്യങ്ങളൊക്കെ കണ്ടു, പിന്നെ എന്റെ കൂടെ സഹായിക്കാൻ പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, സഹായിക്കാൻ ഇറങ്ങി. പിന്നെ മൂന്നാമത് വന്നപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നാലാമത്തൊന്നും കൂടെ വന്ന് പ്രൈവറ്റ് കൺസൾട്ടന്റ് ആണ്, പീഡിയാട്രിക് കൺസൾട്ടന്റ്, ഡെന്റിസ്റ്റിന്റെ പീഡിയാട്രിക് ഇൻട്രസ്റ്റ് എന്ന് പറയും. അപ്പൊ കുട്ടികളുടെ വിഭാഗത്തിലെ ഡെന്റിസ്റ്റ് കൺസൾട്ടന്റ് ആണ്. പിന്നെ അതുകൂടാതെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് മാസ്റ്റർ ആയിട്ട് ജോലി ചെയ്യും. ഇപ്പോ ഒരു പാർട്ട് ടൈം ആയിട്ട് 10 to 2 വരെ പോസ്റ്റ് ഓഫീസിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം കൺസൾട്ടേഷന് പോകും. കഴുത്ത് മുതൽ താഴെ വരെ ഡോക്ടറും ഭാര്യയും ബ്ലഡ് കുളിച്ചെന്നല്ലേ, അതുപോലൊരവസ്ഥ തന്നെ ഞാൻ ഓർത്തു. ദൈവമേ ഇതുപോലെ ഒരു 2-3 ഡോക്ടർമാർക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കൊക്കെ പിന്നെ എന്ത് പേടിക്കണം, ഏത് സമയം വിളിച്ചാൽ വിൽപ്പുറത്ത് നമുക്കൊക്കെ വരാനായിട്ട് ഡോക്ടർമാരുണ്ടെങ്കിൽ, ഇതുപോലെയൊക്കെ ഡോക്ടർമാരുണ്ടെങ്കിൽ എന്തൊരു നല്ലതെന്നറിയാമോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെയൊക്കെ വരുമെന്നൊക്കെ. അവർ വിളിച്ച ഉടനെ തന്നെ വരികയും ചെയ്ത് എനിക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാലല്ലോ ഡോക്ടർ ചെയ്തത് ഇന്നലെ വലിയൊരു കാര്യമാണ്. ഡോക്ടറിന്റെ ജോലിയാണ് ചെയ്തത്, പക്ഷേ ആ രാത്രി സമയത്ത് ഓടി വരിക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു വലിയ കാര്യമാണ്. എനിക്ക് എന്തൊരു സന്തോഷം തോന്നിയ കാര്യമാണെന്നറിയാമോ.